ഒരു പുരുഷന്റെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റസൂലുള്ളാഹി വരുന്നതാണ് ആ പുരുഷന്മാരെ കൊണ്ട് നമ്മൾ ആരോപണം നോക്കുക. റഹിമല്ലാഹു റജുല, ഒരു പുരുഷന്റെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. കാമമിനൽ ലൈലി, അവൻ രാത്രിയിൽ എഴുന്നേറ്റ്, രാത്രി എഴുന്നേറ്റ് ജൗഫുൽ ലൈലി എന്നൊക്കെ നമ്മൾ പറയുന്നത് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമയമാണ്. രണ്ട് സമയമാണ്, ഒന്ന് ദുബർ സലവാത്തുൽ ഖംസ്, അഞ്ച് വഖ്ത് നിസ്കാരത്തിന്റെ ശേഷം നീ ചെയ്യുന്ന ദുആ. രണ്ടാമത്തേത് ജൗഫുൽ ലൈലി, പാതിര സമയത്തുള്ള ദുആ. ഈ രണ്ട് ദുആകളാണ് ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ. പാതിര സമയം എന്ന് പറഞ്ഞപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ തന്നെ നാദാ മലക്കും മിൻ തഹ്തിൽ അർശ്, സൂര്യൻ അസ്തമിച്ചാൽ അർശിന്റെ താഴ്ഭാഗത്തിൽ ഒരു മലക്ക് വിളിച്ചു ചോദിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്, അലാ അലാ ലിയഖുമിൽ ആബിദൂൻ, അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെല്ലാം ഉണർന്നിരുന്ന് ഇബാദത്തിൽ പ്രവേശിക്കേണ്ട സമയമാണിത്. എല്ലാ ദിവസവും സൂര്യൻ അസ്തമിച്ചാൽ നാദാ മനാദിൻ മിൻ തഹ്തിൽ അർശി, അർശിന്റെ താഴ്ഭാഗത്ത് ഒരു മലക്കിന്റെ വിളിയാളമാണ്, അലാ ലിയഖുമിൽ ആബിദൂൻ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ഇബാദത്തിൽ പ്രവേശിക്കേണ്ട സമയമാണ്. അപ്പൊ നമ്മൾ എന്തെടുക്കുക? അതുകൊണ്ടാണ് പുരുഷന്മാരൊക്കെ മഗ്രിബ് നിസ്കാരത്തിന്റെ പള്ളികളിൽ ചെന്നാൽ ആ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശായി വരെ വേറെ ഒരു പണിയെടുക്കരുത്. അവിടെ നമ്മളെ പണിയൊക്കെ എടുക്കേണ്ടത് എന്തിനല്ലേ? ദുനിയാവ് വൃത്തിയാവാൻ, ഖബർ ശ്രദ്ധപ്പെടാൻ, ആഹ്റം സലാമത്താവാൻ, സ്വർഗം കിട്ടാൻ. അതിനൊക്കെ പണിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം മഗ്രിബ് കഴിഞ്ഞ സമയമാണ്. ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ എന്താ ചെയ്യാ? ഉമ്മമാരൊക്കെ എന്തേ ചെയ്യാ? ചിലരെ മഗ്രിബ് നിസ്കാരം വരെ ഇശായിലേക്ക് ജമ്മാക്കുക, കാരണം മറ്റേ പണി പരിപാടി തന്നു. ഇപ്പൊ പഠനങ്ങൾ നോക്കുമ്പോഴേ നമ്മളെ വീട്ടിലുണ്ടാകില്ല ആ പെട്ടി ഉണ്ടല്ലോ. നമ്മൾ പഠിച്ചു നോക്കുമ്പോഴേ ഓരോ ചാനലുകാരും മത്സരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഇതിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലാണ് എന്ന് പറഞ്ഞു. എല്ലാത്തിനും പഠനമുണ്ട്. ഫോണിന്റെ ആളുകൾ പരിശോധിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ സമയം, ഏറ്റവും കുറഞ്ഞ ഫോൺ ഉപയോഗപ്പെടുത്തുന്ന സമയം വെള്ളിയാഴ്ച ഉച്ച സമയമാണ് എന്ന പഠനങ്ങൾ പറയുന്നത്. കാരണം അന്നേരം ജുമാണ്, നമുക്കാർക്കും അന്നേരം ഫോൺ ഉപയോഗിക്കൂല, SMS അയക്കൂല, ഫോൺ ചെയ്യൂല, വരൂല. ആ സമയത്താണ് അത്ര ഏറ്റവും കുറഞ്ഞ ഫോൺ ഉപയോഗിക്കപ്പെടുന്ന സമയം. എന്നാൽ എല്ലാം നമ്മളേലാണ് അർത്ഥം പിടുത്തം. ഏറ്റവും കൂടുതൽ ഈ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഇശാഇ മഗ്‌രിബിന്റെ ഇടയിലാണത്രേ. ഞാൻ ചോദിച്ചോട്ടെ മുഅ്മിനെ മുഅ്മിനാത്തുകളെ, കിഴക്കോത്ത് പള്ളിയുടെ വടത്ത് വടക്ക് ഭാഗത്ത് കിടക്കുന്ന മഹാനായ ഒലിയിന്റെ ആണ്ടു നർച്ചയിലേക്ക് വന്നവരല്ലേ നമ്മൾ ഇശാഇ മഗ്‌രിബിന്റെ ഇടയിൽ? അലാ ലിയഖുമിൽ ആബിദൂൻ, ആബിദീങ്ങളായ ആളുകളൊക്കെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ ഇബാദത്തിലേക്ക് തിരിയേണ്ട അതിപ്രധാനമായ സമയമാണിത് എന്ന് അർശിന്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമ്പോൾ നാം ചാനലിന്റെ മുമ്പിലാണ്, നമ്മൾ സിനിമ കാണുകയാണ്, നമ്മൾ കേരം ബോർഡ് കളിക്കുകയാണ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് രാഷ്ട്രീയം പറയുകയാണ്, നമ്മൾക്ക് പണിയൊന്നുമില്ല. അതുകൊണ്ട് ഒരാളെന്നെ പാകിസ്ഥാനിലെ കയച്ചാ മാത്രം പോരാ, കയ്യും കാലും വെട്ടിമുറിച്ച് താഴ്ക്കണം. അല്ലാഹു കാത്തിരശ്ശിക്കും. ഇത് പറയാനല്ല, നിങ്ങളാ ആലോചിച്ചു നമ്മളെ വീട്ടിൽ ആ സമയത്ത് എന്താ നടക്കുന്നത്? നമ്മളെ വീട്ടിൽ ആ സമയത്തിന്റെ നടക്കുന്നത് പുരുഷന്മാർ
ആ പള്ളിയിൽ മനുഷ്യനൊക്കെ വന്ന് കിടക്കും. മൂന്നാളുകൾക്ക് സ്വർഗ്ഗം മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാക്കട്ടെ. ആരാ നമ്മളെ കയ്യിൽപ്പെടുന്ന ഇവിടെ നോക്കിയാൽ മൂന്നാൾക്ക് സ്വർഗം കിട്ടില്ലെന്നാ പറയുന്നത്. ഒന്നാമത്തത് മുതുകരൽ ഹംറാദ്, കള്ളുകുടിയനായി ജീവിച്ചവനാണ്, തൗബ ചെയ്യാൻ കഴിയാതെ അവൻ കള്ളുകുടിയനായി മരിച്ചുപോയാൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. ഒന്നാമത്തെ ആളാണ് മുതുകരൽ ഹംറാദ്, കള്ളുകുടിയനായി കള്ളുകുടിയനായി അവൻ തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചു പോയാൽ. അതുകൊണ്ടാണ് ഹബീബായ മുത്തനബി പറഞ്ഞത്, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹ ലാ തഖ്തമിയുഹിയാ വൽ ഈമാനു അബദാ. കള്ളുകുടിക്കരുതേ മോനെ, കള്ളുപയോഗിക്കരുതേ, നിന്നെ മസ്താക്കുന്ന വസ്തുക്കൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതേ. കള്ളും ഈമാനും ഒരു മനുഷ്യനിൽ ഒരുമിച്ചു കൂടോല. കള്ളോ ഈമാനും കൂടി ഒരാളുണ്ടാവില്ല. കള്ള് ഉള്ളിലേക്ക് പോയാൽ ആ കള്ള് ഈമാനിനെ പുറത്തേക്ക് കൊണ്ടുപോകും. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഊരിയെടുക്കപ്പെടുന്നത് പോലെ അവന്റെ ഈമാനിനെ ഊരി മാറ്റപ്പെടുമല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ചെറുപ്പക്കാർ? കള്ള് കുടിക്കരുത്, അതിന്റെ അടിമകളാവരുത്. കള്ളം കുടിച്ച് മോട്ടോർ സൈക്കിളിൽ കയറിയിട്ട് ലോറിയുടെ പിന്നിൽ ഇടിച്ച് തലപൊട്ടി മരിച്ചു പോയാൽ ഹബീബായ മുത്തനബി പറയുന്നത് തൗബ ചെയ്യാതെ മരിച്ചുപോയി. അള്ളാഹു നമ്മയും കുടുംബത്തിനെയും പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ആളാര ആക്കൽ വാലിദൈനിയ, മാതാപിതാക്കളെ വർദ്ധിക്കുന്നവർ, അവർക്ക് സ്വർഗം കിട്ടൂല. ഹബീബ് റസൂലുള്ളാഹി. ഇപ്പൊ കാലം മുതല്ലേ ഇതൊക്കെ ഹബീബായ മുത്തനബി പറയേണ്ടി പറഞ്ഞു വെച്ചത്? മാതാപിതാക്കൾക്കൊരു വിലയില്ലാത്ത പെൺകുട്ടി 18 വയസ്സാവാൻ കാത്തിരിക്കുക, അവന്റെ കാമുകനോടൊപ്പം ഒളിച്ചോടാൻ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കോടതി വരാന്തയിൽ വന്നിട്ട് ഇത്രയും വർഷക്കാലം മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞിട്ട് പോലും ആ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ എന്റെ കാമുകനാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് കാമുകളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ഹൃദയം പൊട്ടി വീണുപോയ ആ പിതാവിനെ നോക്കാൻ പോലും കഴിയാത്ത ആ പെൺകുട്ടി, ഞാൻ ചോദിച്ചോട്ടെ, അവൾ പാതിര സമയത്തിൽ നേറ്റ് പൊട്ടിക്കരഞ്ഞ് ആ കണ്ണനേരോടെ പുഴ ഒഴുകിപ്പോയാൽ പോലും അവൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ സ്വർഗം അവർക്ക് നിഷിദ്ധമാണല്ലേ. അപ്പോ ഒരാളൊരു ചോദ്യം, ഞങ്ങളുടെ ആഭ്യന്തരം തന്നെ ആസ്ഥ പിന്നെന്താക്കൂ, എന്ത് ചെയ്യും? ഹബീബായ മുത്തനബി അടുക്കലേക്ക് ഒരു മനുഷ്യന് വന്നിട്ട് ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നലി വാലിദാ എനിക്കൊരു ഉമ്മയുണ്ട് നബിയേ, ഉംസിഖു അലൈഹാ വഹിയ തുഅദീനി ബിലിസാനിഹാ. എനിക്കൊരു വയസ്സായ അമ്മ ഉണ്ട് നബി, ആ ഉമ്മക്കെല്ലാം കൊടുക്കുന്നത് ഞാൻ
മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു, ഡോക്ടറെ കാണിക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം ഞാനാണ്. പക്ഷേ എന്നെ കാണുമ്പോഴേക്കും ഉമ്മത്തിൽ കളി കയറുന്ന നബിയെ, എന്നെ ചീത്ത പറയുന്നു, എന്നെ അടിക്കാൻ വരുന്നു, എന്നെ തെറി വിളിക്കുന്നു. ആ ഉമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് നബിയെ. ഞാൻ എന്ത് ചെയ്യണം നബിയെ? എല്ലാം ചെയ്യുന്ന മക്കളാണ്, പക്ഷേ മക്കളെ കാണുമ്പോഴേക്ക് ചൂടാകും. എന്നാൽ എന്ത് ചെയ്യണമെന്ന് ഈ സഹാബി ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം നബിയെ? ഫാല ഹബീബഹ, നബി പറഞ്ഞു, ആ ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ മുഴുവനും ചെയ്തു കൊടുക്കണം മോനെ. ആ മാതാവിനോട് കാണിക്കേണ്ട കടമകൾ ഒന്നൊഴിയാതെ ചെയ്തു തീർക്കണം മോനെ. ആ നിങ്ങൾക്ക് കേൾക്കണോ, നിന്റെ മാതാവ് ഒരു കത്തിയെടുത്ത് നിന്റെ മാംസ കഷ്ണങ്ങൾ ഓരോ കഷ്ണങ്ങൾ മുറിച്ചെടുത്താൽ പോലും ആ ഉമ്മയോടുള്ള കടപ്പാട് തീരില്ല മോനെ. നിനക്കറിയല്ലേ, ഇന്നൽ ജനല്ല തഹത്താക്കതാമല്ലോ മഹാത്തേ, സ്വർഗം മാതാവിന്റെ കാലിനടിയിലാണെന്ന് നിനക്കറിയില്ലേ മോനെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഫസഖത്ത, ആ മനുഷ്യൻ അല്പനേരം അങ്ങനങ്ങാതെ സ്റ്റെക്കായി നിന്നുപോയി. എന്നിട്ട് ഫൽഹവ ഇലാഹ ഉമ്മിഹൈ, ആ മനുഷ്യൻ ഉമ്മയുടെ അടുക്കിലേക്ക് ഓടി ചെന്നു. ഉമ്മയുടെ അടുത്തെത്തി ഫഖബ്ബല ഖദമൈഹ, ഉമ്മായുടെ കാൽക്കൽ വീണു, ആ കാലുകൾ ചുംബിച്ചു. എന്നിട്ട് ഫഖാൽ, ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ മകൻ പറഞ്ഞത്രേ, ആ കഥ അമറലീ റസൂലുള്ളാഹ്, എന്റെ ഉമ്മ എങ്ങനെ ചെയ്യാനാണ് എന്റെ ഹബീബായ മുത്തുനബി എന്നോട് പറഞ്ഞത് ഉമ്മ? എന്താ പഠിപ്പിച്ചതൊക്കെ? എന്ത് പ്രയാസങ്ങൾ നേരിട്ടാൽ ഒരു മാതാവിനെയോ പിതാവിനെയോ വെറുപ്പിച്ച് ഒരു മക്കൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളെ ഞാൻ പറയാ, നാല് കാര്യം ശ്രദ്ധിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും. നാല് കാര്യം ശ്രദ്ധിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും. ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്നാലും ശ്രദ്ധിച്ചു നോക്കി സഹോദരിമാർ. അൽ മർഅ, ഒരു പെണ്ണ്. ഇദാ സല്ലത് ഹംസഹ വസാമത് ശഹറഹ വഹഫിലത് ഫർജഹ വഅതാഅത് ബഅലഹ തദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശഅത്ത്. ഇശ്ശമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന തുച്ഛം ചില അമലുകളേറെ. സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടുന്ന ചുരുങ്ങിയ അമലുകൾ, ആണിനും പെണ്ണിനും കിട്ടുന്നതാണ് വുളൂവിന്റെ ശേഷമുള്ളത്. ഒരാൾ നന്നായിട്ട് വുളൂ വച്ചു, അത് കഴിഞ്ഞ അവൻ പടിഞ്ഞാറത്ത് തിരിഞ്ഞു നിന്നു, അതിക്രം ചൊല്ലിയായി അവനെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും. അവന് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് ചെയ്യേണ്ടത് വുളൂവിന്റെ ശേഷമുള്ള ആ ദുആ പതിവാക്കണം. അതിന് കുറച്ച് നേരത്തെ വരണം പള്ളി. വുളൂ ചെയ്തിട്ട് ആ ദുആ ചെയ്യാനുള്ള സമയം ഒരു മിനിറ്റ് ഉപയോഗപ്പെടുത്തിയാൽ മതി എങ്കിൽ സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ നമുക്കാർക്കും കഴിയില്ല. അതായത് സ്വർഗത്തിന് നമ്മൾ എന്ത് ചെയ്തു, എന്താ നമ്മൾ ചെയ്തത്? ഒരാൾ പറയാണ്, പഠിച്ച റബ്ബേ, ഞാൻ ആ ഹദീസ് കേട്ടത് മുതൽ മരിക്കുന്നത് വരെ ആ അമല് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതൊക്കെ പറയാൻ പറ്റൂ. ഞാൻ കഴിഞ്ഞ റമദാനിൽ ഒരു വെള്ളിയാഴ്ച മാലിക് ദീനാറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് മുമ്പ്. ഞാൻ ഈ ചോദ്യം ചോദിച്ചു, ഒരാൾക്കെങ്കിലും കൈപൊക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു വെളുത്ത താടിയും വെളുത്ത മുടിയൊക്കെ ഉള്ള ഒരു വയസ്സായ മനുഷ്യൻ കൈപൊക്കി.
ഞാൻ എന്റെ ജീവിതത്തിൽ അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യപ്പം മരിച്ചുപോയി. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. നമുക്ക് ആർക്കാരും പറയാൻ കഴിയും സ്വർഗത്തിലെ ശ്രാത്ത് കൊണ്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയിട്ട് എന്ത് ചെയ്തടോ നീ പഠിച്ചവനെ? ഞാൻ ഉദോഹിന്റെ ശേഷമുള്ള ദ്വാറപ്പേ, ഞാൻ എനിക്കറിയാവുന്നതിന്റെ ശേഷം, അത് പഠിച്ചതിന്റെ ശേഷം ഞാനത് മരിക്കുന്നത് വരെ ഒഴിവാക്കിയിട്ടില്ല റബ്ബേ. സ്വർഗത്തിന്റെ എട്ട് വാതിൽ അവർക്ക് തുറക്കപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നോ അക്കാമ്യം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാരല്ലാക്കിയൽ, ആ പെണ്ണിന് നിർബന്ധമായ അഞ്ച് വക്ത് നിസ്കാരം, അത് കൃത്യമാണ്. നിസ്കാരത്തിൽ പെണ്ണ് കൃത്യത കാണിക്കുക. ഹൈദല്ല പുരസ്കരിക്കേണ്ട, അത് കലാവും കൂട്ടാണ്. അല്ലാത്തൊരു സമയം അനാവശ്യമായ നിസ്കാരം ഫലാക്കാതെ അഞ്ച് വക്ത് നിസ്കാരം പെണ്ണെ കൃത്യമായി നീ നിർവഹിച്ചു. വസാമത്ത് സഹറഹ, പരിശുദ്ധ റമദാനിൽ ആ ഒരു മാസക്കാലത്ത് നോമ്പിനെ കൃത്യമായി നോറ്റു. ഹൈദല്ല നോറ്റില്ല. അടുത്ത റമദാന്റെ മുമ്പ് ആ നോമ്പുകൾ കലാ കൂട്ടിക്കഴിഞ്ഞു. അവന് മുതലൊന്നും കൊടുക്കണ്ടല്ലോ. ആ രീതിയിൽ പരിശുദ്ധ റമദാനിന്റെ നോമ്പ് കൃത്യമായി. ഇനി മൂന്നാമത്തെ ശ്രദ്ധിച്ച പണ്ടേ ഭർത്താവിനെ നീ പൂർണ്ണമായി അനുസരിച്ചു. അവിടെ ഇപ്പം നമുക്ക് പറ്റുന്ന സഹോദരിമാർക്ക് പറ്റുന്ന അബദ്ധം എവിടെയാ? ഇപ്പൊ സ്ത്രീകൾ ഭരണാധികാരികളാകുന്ന കാലമാണ് എല്ലായിടത്തും അങ്ങനെ. ഇനിയിപ്പോ ഞാനത് വിശദീകരിച്ചാൽ എല്ലാവർക്കും ദേഷ്യം പിടിക്കും, എനിക്ക് ദേഷ്യം പിടിക്കും അല്ലേ? രക്ഷിതാവ് എന്ന് പറഞ്ഞ ആരാ? ആണുങ്ങളല്ലേ. നിക്കാഹിന്റെ ഇവിടുത്തെ ഇവിടുത്തെ നിക്കാഹിന്റെ ഫോമിൽ ഒരു ചോദ്യമുണ്ട്. രക്ഷിതാവിന്റെ പേരത് ഞങ്ങളെ ഫോമിലൊക്കെ രക്ഷിതാവിന്റെ പേരത് ആടാരെങ്കിലും നമ്മൾ ഓളമാരെ പേരതുണ്ടോ? അത് നമ്മളുടെ നേരെ മറിച്ച് നിങ്ങൾ ഇവിടുത്തെ മദ്രസ പോയോ? ഇവിടുത്തെ മദ്രസിലെ പ്രോഗ്രസ് കാർഡിൽ രക്ഷിതാവിന്റെ ഒപ്പ് എന്ന് പറഞ്ഞൊരു കോളുണ്ട്. ആ കോളത്തിൽ നിങ്ങൾ ആരൊക്കെ ആരെങ്കിലും ഒപ്പിട്ടുണ്ടോ? രക്ഷിതാവിന്റെ ഒപ്പ് അടക്ക പെണ്ണുങ്ങൾ പോയാൽ ഒപ്പിടുന്നത് മദ്രസയിൽ സ്കൂളിൽ രക്ഷിതാവിന്റെ ഒപ്പിന്റെ കോളത്തിൽ പെണ്ണുങ്ങൾ ഒപ്പിടുന്ന കാലായപ്പോഴേ ആണുങ്ങൾക്ക് സമയമില്ല. അതും കൂടി അവരെ ഏൽപ്പിച്ചതാ. മദ്രസയിലോ സ്കൂളിലോ രക്ഷിതാവിന്റെ യോഗം വിളിച്ചാൽ അവിടെ പോകുന്നത് ഉമ്മമാർ. അപ്പാർക്ക് സമയമില്ല. ഖുർആൻ അല്ല പറഞ്ഞ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ നാം മാറ്റം വരുത്തുമ്പോഴാണ് അതിൽ അല്ലാഹു മാറ്റം വരുത്താൻ തുടങ്ങുക. അതിന്റെ തുടക്കമായിരിക്കും ഇപ്പോഴത്തെ റേഷൻ കാർഡ് എന്ന് ഞാൻ പറയുന്നത്. റേഷൻ കാർഡ് ആരും വരില്ല. എന്റെ ഒരേത്തെ റേഷൻ കാർഡ് നിന്റെ ഓളെ വരില്ല. നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ എന്റെ. ഇനി ഞാൻ ചോദിക്കട്ടെ, അടുത്തൊരു നിയമം, നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ലെങ്കിൽ അടുത്തൊരു നിയമം വരുന്നുണ്ട്. വീടുകൾ ഉണ്ടാക്കപ്പെടുമ്പോൾ റേഷൻ കാർഡിന്റെ ഉടമയുടെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വീടാരെ പേരിലാവും? ഓളെ പേരിലാവും. നമുക്ക് ലോദിനിയാലൊന്നും ഉണ്ടാവില്ല. പിന്നെ ആകെ ഉണ്ടാകുക കവർമുറത്ത് വെക്കണ കല്ല് മാത്രമേ ഉണ്ടാവും നമ്മളെ പേരിൽ. റേഷൻ കാർഡ് ഭാര്യ പേരിലും ഭാര്യമാരെ പേരിലായി. ഇനി അടുത്തത് വീടാ. റേഷൻ കാർഡിന്റെ ഉടമയുടെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്യേണ്ട കാലം വരിക. അങ്ങനെ വന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന വീട് ഭാര്യമാരെ പേരില്. പിന്നെ നമ്മൾക്ക് എന്താ തന്നെയാണുള്ളത്? രക്ഷിതാവ് നമ്മളാ രക്ഷിതാവ് എന്ന ഞമ്മത്ത് നമ്മൾ വേണ്ടെന്ന് വെച്ചപ്പോഴ് നമ്മെ അല്ലാഹു വേണ്ടെന്ന് വെച്ചു തന്നെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നെ നോക്കി, മൂന്നാളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന്. ഒന്ന് കള്ളുകുടിയ, രണ്ട് മാതാപിതാക്കളെ ഉറപ്പിച്ച അവസ്ഥ പറഞ്ഞു വന്നു. അതിലാണ് സ്ത്രീകൾ എടുത്തെത്തി നമ്മൾ. അപ്പൊ സ്ത്രീകൾ
ഒരു പെണ്ണ് അവരുടെ ഭർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുക. രണ്ടെണ്ണം അല്ലാഹുവിലേക്ക്, ഇനി ഭർത്താവിന്റെ അനുസരണം. എത്ര ചെറിയ ആളാണെങ്കിലും നീ എത്ര മുന്തിയവളാണെങ്കിലും പണക്കാരെയാണെങ്കിലും നിന്റെ ഭർത്താവ്, ആ ഭർത്താവിന്റെ കയ്യിലാണ് മോളെ നിന്റെ സ്വർഗമുള്ളത്. ഒരു പെണ്ണ് മരണപ്പെട്ടപ്പോഴ് ഭർത്താവ് സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്, അവൻ തൃപ്തിയിലാണ്, പൊരുത്തത്തിലാണ്. അത് മതിമാളെ എനിക്ക് സ്വർഗപ്രവേശനത്തിന്. അതാ മൂന്നാമത്തെ ആളാരാ? ഒന്നും കല്ലൊടിയൻ, രണ്ട് മാതാപിതാക്കളെ പഠിപ്പിക്കുന്നവര്. മൂന്നാമത്തെ ആൾ അദ്ദയ്യൂർ അല്ലദീ യുക്റു ഫീ അഹ്ലിഹി ഖുബ്ബത് സുഫീബനാ റസൂലുള്ളാഹി. സ്വർഗം നിശ്ചിതമായ മൂന്നാമത്തെ ആളാരാണെന്നറിയോ? അദ്ദയ്യൂർ, ദയ്യൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അള്ളാഹു നമ്മൾ ആരെയും ആ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. ആരാണത്? അല്ലദീ, ഒരു മനുഷ്യനാണ്, ഒരാണാണ്. യുക്റു ഫീ അഹ്ലിഹിൽ ഖുബൂർ, തന്റെ കുടുംബം എന്ത് വൃത്തികേട് ചെയ്താലും ഒരു വാക്കും അതിനെതിരിൽ പറയാത്തവൻ. നല്ല മനുഷ്യനാണ്. ഭാര്യയും മക്കളും എന്ത് വൃത്തികേട് ചെയ്താലും അതിന് മൗനാനുവാദം നൽകുന്നവൻ. ചില വാപ്പാരൊക്കെ എന്ത് നല്ല വാപ്പാരാന്നറിയാം. സുബഹി ജമാഅത്തിന്റെ പള്ളിയിൽ അവര് വന്നിട്ട വാതിൽ ഓർക്കല്, അങ്ങനത്തെ നല്ല വാപ്പാരുണ്ടാവില്ല അല്ലേ? അവരെ കുറ്റം പറയല്ല. പക്ഷെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കെട്ടിച്ച മോളുണ്ട്, പുതിയാപ്പിള അന്ന് വന്നിട്ടുണ്ട്, മോന്റെ ഓളപ്പുറത്ത് കെടുക്കുന്നുണ്ട്, ഒക്കെ റെഡി തന്നെ. ഈ വാപ്പ ഇപ്പോൾ അഞ്ചരക്ക സുബഹി വാങ്ങി കൊടുക്കുക, 4 മണിയാകുമ്പോഴേക്ക് ഈ വാപ്പ എണീക്കും. പക്ഷെ ആരെയും ശല്യപ്പെടുത്തൂല, ഒരാളെയും ശല്യപ്പെടുത്തും. എന്തൊരു നല്ല വാപ്പാന, സ്വന്തം ഭാര്യനെ പോലും ശല്യപ്പെടുത്താതെ പതുക്കെ സാവധാനം എഴുന്നേറ്റ് വല്ല പാത്രവും പോയി ഉലോ ചെയ്ത് തുണിക്കുപ്പായൊക്കെ മാറ്റി നേരെ വാതിലടിച്ച് മുമ്പിലെ വാതിൽ വല്ല ശബ്ദമുണ്ടാക്കാതെ ലോക്ക് തുറന്ന് വാതിൽ തുറന്ന് പുറത്ത് കടന്ന് അത് ലോക്ക് ചെയ്ത് പള്ളിയിലേക്ക് മന്നം മന്നം നടന്നു വരുന്ന നല്ല വാപ്പ. ഈ വാപ്പ പള്ളിയിൽ വന്ന് തഹജ്ജ് നിസ്കരിച്ചു, സുബ്ഹ് നിസ്കരിച്ചു, ഖുർആൻ ഓതി ഒക്കെ റെഡി. അതെല്ലാം കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്ന് വാതിൽ വല്ലത്തോന്ന് ഉള്ളിൽ കടന്നു നോക്കുന്നേരം പോകുന്ന പോയ സമയത്തിൽ അതേ അവസ്ഥ വീട്ടിലിപ്പോഴും. ഭാര്യ എണീറ്റിട്ടില്ല, മക്കൾ ഉണർന്നിട്ടില്ല, ആരെയും ശല്യപ്പെടുത്താതെ ആ മനുഷ്യൻ നല്ല വാതിലുന്നു ഉള്ളിൽ കടന്നു. അയാളെ സംസിച്ചുപോയി, അയാൾ വീണ്ടും കൊടുന്നു. പിന്നെ വീട്ടുകാരൊക്കെ എണീക്കുന്നത് വാപ്പന്റെ രണ്ടാമത്തെ എണീക്കേണ്ട കൂടാതെ. എന്തൊരു നല്ല വാപ്പ. ഞാൻ ചോദിക്കുന്നു, തന്റെ മക്കളോ ഭാര്യയോ സുബഹിബോലോ നിസ്കരിക്കാതെ കലാക്കി ആ വീട്ടിൽ സുഖമായി കടന്നിറങ്ങിയിട്ട് ഇയാൾക്ക് ഒരു കൂസലില്ല, ഒന്ന് കുളിച്ചു നിർത്താനല്ല, ആ നാവ് പോലും ആ വാതിൽ നിന്ന് മുട്ടാനല്ല ധൈര്യം പോലും ഇല്ലാത്ത വാപ്പ. അയാളാണ് റോഡ് മുതലിറങ്ങിയിട്ട് കാഞ്ചരാസിന്താവാന്ന് പറഞ്ഞു. റോഡിറങ്ങി കഴിഞ്ഞ കഴിയുമ്പോഴത്തേക്കും ആരെ കാണിച്ചാൽ സ്വന്തം മക്കളെയും ഭാര്യയും സുബൈന്ന് കേൾപ്പിക്കാൻ കഴിയാതെ ഇയാൾക്ക് ആരെ കാണിച്ചു കൊടുക്കാൻ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഖനമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്ന അസുരനമസ്കാരം കഴിഞ്ഞ് കട്ടൻ ചായക്ക് വന്നതാ വീട്ടിൽ നോക്കുന്ന ഭാര്യയല്ല, ആ ഭാര്യയല്ല. എവിടെ പോയി തൊട്ടടുത്ത വീട്ടുകാരോട് ചോദിക്കേണ്ട ഗതി കേടാ. കാരണം ഞാനോട് പറഞ്ഞിട്ടില്ല, ഇയാളോട് ആരൊന്നും പറഞ്ഞിട്ടില്ല. ഈ തൊഴിറ്റടുത്ത വീട്ടുകാരോട് ചോദിക്കുന്നേ എവിടെ പോയി. ഓൽക്കണ്ടേ അറിയും, വീട് കൂട്ടി പോയതാ അറിയാം, എവിടെക്കെന്ന് ആർക്കും അറിയാം. തിരിച്ചു വന്നിട്ട് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന് രാത്രിയത്തെ ഭക്ഷണം പോലും കിട്ടൂല. ആ പേടിയായി കാരണം കെട്ടുന്നേരം കുറച്ചധികം വാങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ട്, കെട്ടുന്നേരം കുറച്ചധികം വാങ്ങിപ്പോയതാ. ഇപ്പോൾ അവളെ ഒരടിമയായി ജീവിക്കേണ്ട ഒരു ഗതികേട്. അതാണ് കെട്ടിക്കുടുങ്ങിയ വരെയുള്ള നമ്മളെ കൂട്ടത്തിൽ എന്ത് ചെയ്യും സാധേ.
നമ്മളാണ് വളരെ എന്ന ഏറ്റവും വളഞ്ഞ വാരിയല്ലെന്ന് ശ്രദ്ധിച്ചത്. അത് നേരാക്കാൻ പോയാൽ പൊട്ടിപ്പോകും, പൊട്ടൻ തലാക്കല്ലാണ്. പിന്നെന്താക്കുക, അങ്ങനെ തന്നെ വളങ്ങനായിട്ട് പോയിക്കോട്ടെ. എന്താക്കും? അവിടെയാണ് സഹോദരിമാർ ആ ഭർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ച് നിന്റെ ശരീരം നീ സംരക്ഷിച്ച് പടച്ച റബ്ബിന് വേണ്ടി ജീവിച്ചാൽ തദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്ത്, നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ചെയ്യേണ്ടതാണ്. ഞാൻ ഇനി എഴുതുന്നില്ല. മനസ്സിലാക്കാൻ കുടുങ്ങി പോവുക. ഈ ഹബീബായ മുത്തുനബി പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽ അതിനാണ് ആ കുടുംബം നിന്റെ ഭാര്യ നിന്റെ മക്കൾ എന്ത് വൃത്തികേട് ചെയ്താലും മൗനാനുവാദം നൽകുന്ന പിതാവാണോ നീ? നിന്റെ പേര് ദയ്യൂസാണെന്ന് ഹബീബ് റസൂലുള്ളാഹി ഏഴ് വയസ്സായ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന നിർബന്ധമായ കൽപ്പനയാണ് ഒരു മാതാവിനോട് പിതാവിനോടുള്ളത്. നിർബന്ധ സുന്നത്തൊന്നല്ല. ഏഴും എട്ടും ഒൻപതും അല്ലെങ്കിൽ എട്ടും ഒൻപതും പത്തും വയസ്സ് മൂന്ന് കൊല്ലം കൽപ്പന കഴിഞ്ഞിട്ട് പത്ത് വയസ്സ് പൂർണ്ണമായിട്ട് കൽപ്പിച്ചിട്ട് നിസ്കരിക്കുന്നില്ല എന്ന് ബോധ്യമായാൽ മക്കളെ അടിക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളാരോ അടിച്ച ഇക്കാലത്തിന്റെ ഇടയിൽ ഒരു സുബഹ് നിസ്കരിക്കാത്തതിന്റെ മക്കളെ പിടിച്ച് അടിച്ച സുബഹ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ മദ്രസയിൽ ചെന്നപ്പോൾ അടിച്ച ഉസ്താദിനെ തിരിച്ചടിച്ച വാപ്പുണ്ടോന്ന് വെച്ചാൽ കൈവന്നിക്കാൻ ഇഷ്ടമുള്ളതാണ്. എന്തിനെ നിർബന്ധമായി നമ്മൾ അടിക്കേണ്ട അടി മദ്രസയിലെ ഉസ്താദ് അടിച്ചതിന്റെ പേരിൽ ആ ഉസ്താദിനെ അടിച്ച വാപ്പ കിട്ടാൻ കാത്തിക്കരുത്. ഈ കാലം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ഇപ്പൊ കാസർഗോഡ് ഭാഗത്തൊക്കെ എന്താണ് മനുഷ്യന് ചെയ്യേണ്ടത് എന്ന് പോലും അറിയില്ല. ആരെയാണ് നാം അനുകരിക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥ. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാ ഈ മുടി വെട്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ, അല്ലേ? ഇവിടൊക്കെ മുടിങ്ങനെ വരണ്ടി, ഇവിടൊക്കെ മുടിങ്ങനെ വരണ്ടി, ഇവിടെ മൂത്താവില് മാത്രം കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെത്തിങ്ങ അതിന്റെ കൊരങ്ങന്മാരെ മാതിരി നടക്കുന്ന ചില ചെറുപ്പക്കാരൊക്കെ എന്തൊരു രസം കാണാൻ. ഹബീബായ മുത്തുനബി പറഞ്ഞത് നേരെ എതിരെന്ത് ചെയ്യാൻ കഴിയുന്നു. ഇപ്പൊ കഴിഞ്ഞ ഞാനത് നിക്കാഹിലിരുന്നപ്പോൾ ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് അമ്മോച്ചനെ കൈപിടിപ്പിക്കാൻ നോക്കുമ്പോ ഇവന്റെ കയ്യിൽ എന്തോന്ന് തടഞ്ഞു. വലിയ കുപ്പാണ് അങ്ങോട്ടും കെടുക, ഇടൊന്നോ ഇല്ല. വലിയ കുപ്പ വാടക കയ്യാപ്പിള വരുന്ന ഭയങ്കര തലയെക്കെട്ടും നല്ല കോട്ടും സൂട്ടൊക്കെ വരും. ഇവിടെ തടഞ്ഞപ്പോ ഞാൻ ഇതെന്താന്ന് വെച്ചു, ഇതൊരു ചെയിന അവസ്ഥ. ഇവിടെ ആർക്കുണ്ടോ വാച്ച്? എന്റെ സാധനം വെള്ളിയാണ്, സ്വർണ്ണം അല്ല. വെള്ളിയാണ് സ്വർണ്ണം അല്ല. ഞാൻ പറഞ്ഞു മോനെ, ഒരു പുരുഷൻ ഒരു മോതിരൊക്കെ ധരിക്കാൻ വെള്ളി രണ്ടാമതൊരു മോതിരം ധരിക്കാൻ പറ്റുമോ? അത് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇന്നാക്ക് ധരിക്ക ഇന്നാക്ക് ധരിക്കാൻ പാടില്ല, അങ്ങനെ പലതുണ്ട്. നമ്മക്ക് പത്ത് പേരുടെ മോതിരട്ടാകുമ്പോൾ എല്ലാം പിടിച്ചു വിട്ടു വിട്ടു അല്ലേ? എന്നെ കഥൊന്നും ഞാനിപ്പോ പറയുന്നില്ല. മോതിരക്കാണെങ്കിൽ അനുവദനീയാവും, അപ്രസന്നത്വമാവും. അതല്ലാത്ത ഒരാഭരണം പുരുഷൻ ധരിക്കൽ ഹറാമാണ്. സ്വർണം വെള്ളി പുരുഷന്മാർക്ക് ഹറാമാണല്ലോ എന്ന് വന്നപ്പോ ചെറുപ്പക്കാൻ പറഞ്ഞു, ഞങ്ങളെ മഹലിലൊക്കെ ഹലാലാണെന്ന്. നിങ്ങളെ മഹലിലേതാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കോട്ടയം ഭാഗത്തുനിന്നാ വന്ന പുതിയ അപ്പഴം. അപ്പോൾ പോകത്ത് ഹലാൽ ആ പറഞ്ഞ ജിബിലാണ് പുതിയ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് എല്ലാവർക്കും റസൂലിന്റെ ഉമ്മത്തിലാ പറഞ്ഞത്, ഹറാമാണ് ഊരി വെക്കണം. ചെറുപ്പക്കാൻ ഊരി വെച്ച് നിക്കാഹ് കഴിഞ്ഞു, ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഇട്ടിരുന്നു. അവർക്കറിയില്ല എന്താ ശരി. കഴിഞ്ഞ ആഴ്ച മാലിക് നല്ല ജിയാറത്തിന് വന്നതാ ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ വലിയൊരു മാല. ഞാൻ ഇതെന്താ വെള്ളിയാശാതെ സ്വർണ്ണമൊന്നുമല്ല. നമ്മന്നെ ഹറാമാണ് വേഗം പോയി ഓഫീസിലിട്ട് ഇനി അന്തരിക്കൂല പറഞ്ഞാ കേൾക്കുന്നവരുണ്ട്. ഇത് ബന്ധപ്പെട്ടാഴ്ച ബുധനാഴ്ച ചൊവ്വ തിങ്കൾ കഴിഞ്ഞ ഞായറാഴ്ച മാലിവിനെ നിക്കാഹിലും പോയപ്പോഴും
ഒരു വലിയ ആളാണ്. അയാളെ കൈമൽ നല്ലൊരു വാച്ചോളയും കൈമൽ ഒരു കല്ലും ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഹറാമാ മോനെ. ആ സാരി ഒരു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാല് ഊരണത്. ഞാൻ പറഞ്ഞു ആ തങ്ങളെ പിടിച്ചു തങ്ങളത് കൊടുത്തിട്ട് ഒരു കാരണവശാൽ ഊരക്കുന്നുണ്ട്. ഹറാമ ചെയ്യാൻ പറഞ്ഞ തങ്ങന്മാർ ശരിയാകുമോ? നമ്മൾക്കെന്നറിയില്ല ഈ നമ്മൾ എന്താ എങ്ങനെ ജീവിക്കണോ അവസ്ഥ. ആരെ പിൻപറ്റണം? ഹബീബായ മുത്തുനബി പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കാനല്ലേ നമ്മളോട് കൽപ്പന. ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്യുക. നിങ്ങളോട് നല്ല കാര്യം കൽപ്പിച്ചാൽ ഇതാ അമർത്തും, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യണം. നോക്കി ഒരു ഹദീസിന്റെ നമുക്ക് വലിയ പാടുള്ള ഒരു ഹദീസ്. വമാനഹൈതുക്കും, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് വിരോധിച്ചാൽ നിങ്ങൾ പൂർണ്ണമായി അത് ഉപേക്ഷിക്കണം. കൽപ്പിച്ചത് കഴിവിന്റെ പരമാവധി ചെയ്യണം, വിരോധിച്ചാൽ കഴിവിന്റെ പരമാവധി അല്ല പൂർണ്ണമായി ഉപേക്ഷിക്കണം. നമ്മളും ജീവിക്കണം, ഒരു മുസ്ലിമായി ജീവിക്കുക. നമ്മൾ ആഹ്റത്തിലേക്ക് പോവേണ്ടവർ സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മറുപടി എന്താ നമ്മൾ ചെയ്തത്? അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തി തരണം. നമ്മളിപ്പോ വലിയ രോഗികളൊക്കെ ഉണ്ട്, റസൂലുള്ള പറഞ്ഞ ഒരുപാട് ചികിത്സകളുണ്ട്. നമ്മളാരും അത് ചെയ്യാനൊന്നും കൂട്ടാക്കൂല. അലൈക്കും ഖിയാമിൽ, രാത്രിയിൽ നിസ്കാരം ഒഴിവാക്കരുത്. റസൂലുള്ള പറയാ അലൈക്കും ഖിയാമിൽ, നിങ്ങൾ രാത്രിയിലുള്ള നിസ്കാരം ഒഴിവാക്കരുത്. അത് കൃത്യമായി നിങ്ങൾ നിസ്കരിക്കും. നിങ്ങളെ മുൻഗാമികളായ സാലിഹീങ്ങൾ മുഴുവനും ചെയ്തു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് രാത്രി നിസ്കാരം. അതിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ദോഷം ഉറപ്പിക്കും. നിങ്ങളെ ശാരീരികമായ രോഗങ്ങൾ വരെ അതില്ലാതാക്കും. ഹബീബ് മുഹമ്മദ് എന്നോ ശാരീരിക രോഗങ്ങൾ വരെ ഇല്ലാതാവാൻ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയ മതി. നമ്മളതൊക്കെ പഠിക്കണം. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക. നമ്മളെ സർവ പ്രവർത്തനങ്ങളും അച്ഛനും മനുഷ്യന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അവൻ തുണി ഉടുത്താൻ കൂലിയ, അവരൊരു കുപ്പായിട്ടാ കൂലിയ, അവരൊരു ഫാൻ്റ് ധരിച്ചാൽ കൂലിയ, പെണ്ണൊരു പർദ്ധയെടുത്ത് ധരിച്ചാൽ കൂലിയ, ഒരു ചെരിപ്പടിച്ചാൽ കൂലിയ, ഒരു ചെരിപ്പ് ധരിച്ചാൽ കൂലിയ, ബാത്റൂമിലേക്ക് കയറിയാൽ കൂലിയ, മൂത്രമൊഴിച്ചാൽ കൂലിയ, അവിടുന്ന് പുറത്തു വന്നാൽ കൂലിയ, വീട്ടിലേക്ക് കടന്നാൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം അതങ്ങനെ മനുഷ്യരങ്ങൾ ജീവിച്ചു പോയാൽ എന്തൊരു രസമാണ്. അതിനുള്ള ഈമാൻ നേടിയെടുക്കാനാവണം ഇതുപോലെയുള്ള മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. എന്റെ മകൻ 4 വർഷമായി സൗദിയിൽ മറ്റാരുടെയോ കാരണത്താൽ ജയിലിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും വല്ലാത്തൊരു പ്രയാസമാണ് അത്. ഹബീബായ മുത്തുനബി അതിനൊക്കെ ഓരോ ദിക്റുകൾ ബിസ്മിൻകൂട്ടി ലാഹവലാഹോട്ട് ചെല്ലിയാൽ ഒരുപാട് പ്രയാസങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആവശ്യമില്ലാഹിറഹ്മാൻ റഹീം. അങ്ങനെ അധികരിപ്പിച്ചാൽ ഇങ്ങനത്തെ ആളുകളൊക്കെ രക്ഷപ്പെടാനും കൂടി മാർഗമാണ്. അതിന്റെ ചരിത്രങ്ങളൊക്കെയാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പിന്നെ ദുആവിൽ കർബ് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ അധികരിപ്പിക്കേണ്ട ഒരു ദുആണ്. പറഞ്ഞിട്ട് ദുആവിൽ കർബൊക്കെ ഇങ്ങനെ അധികരിപ്പിച്ച നമ്മളിപ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു തുറവടി അള്ളാഹു തരും.
നമ്മൾ അതിലൊക്കെ നമ്മുടെ നാവും നമ്മുടെ സമയങ്ങളൊക്കെ പടച്ചറപ്പിന്റെ തൃപ്തിയുള്ള ഇതിലേക്ക് ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. പടച്ചറപ്പ് തോഫീക്ക് ചെയ്യട്ടെ.